കണ്ണൂർ ഉളിയിൽ ഇരുട്ടി. കേരള വിഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ചൂഷണാധിഷ്ഠിത വ്യവസ്ഥിതി തഴച്ചു വളരുമ്പോൾ സ്വാഭാവിക ഉപോൽപ്പന്നം ഉള്ളവനുമില്ലാത്തവനും അതിൻ്റെ അന്തരം വളർത്തുന്നതും മറ്റൊന്നല്ല. നവ ഉദാരീകരണ ലോകത്ത് അതിൻ്റെ ആധുനിക വകഭേദം ഡിജിറ്റൽ ഡിവൈഡ്. ബദൽ വേണം. കുത്തകവൽക്കരണത്തെ താലോലിപ്പുകൾക്കിടയിൽ അതിൽ മെഴുകിമറിയുന്ന വ്യവസ്ഥയ്ക്കുള്ളിൽ ഉറപ്പായും ബദൽ വേണം. എല്ലാം ശരിയാക്കുന്ന ബദൽ വേണം. കേരള മോഡൽ എന്ന ഈ ബദലിൻ്റെ ആധുനിക ഡിജിറ്റൽ മുഖമാണോ കെ ഫോൺ? ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന ഭീമൻ കുത്തകകൾക്കിടയിൽ 20 ലക്ഷം പാവങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഡിജിറ്റൽ വിഭവം വിളമ്പാൻ ഉതകുന്ന മഹാസംരംഭം. ഇതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. നിരവധി തടസ്സങ്ങളെ അതിജീവിച്ച് ജൂൺ 5-ന് ഔദ്യോഗിക ഉദ്ഘാടനം. 1500 കോടിയിൽ മിഴി തുറക്കുന്ന സംരംഭത്തിൽ പ്രതിപക്ഷം പക്ഷേ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കെ ഫോൺ വെല്ലുവിളി ഉയർത്തുന്നത് ആർക്ക്? കെ ഫോണിന് മുന്നിലുള്ള പ്രതിസന്ധികൾ എന്തൊക്കെ? നമുക്ക് ചർച്ച ചെയ്യാം. കെ ഫോൺ യാഥാർത്ഥ്യമാക്കുന്നത് എന്ത്? നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: വിജയകൃഷ്ണൻ, COA മുൻ പ്രസിഡന്റ്; കെ ഗോവിന്ദൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ; എം ജെ ചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം സാമൂഹിക നിരീക്ഷകനായി പ്രൊഫസർ A G ജോർജ്. ആദ്യം ശ്രീ വിജയകൃഷ്ണനിലേക്ക്. ശ്രീ വിജയകൃഷ്ണൻ, ഈ സംരംഭത്തിന് ഒരുപക്ഷെ